നമസ്കാരം. 18-ാം ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് സുസജ്ജമായി രാജ്യം. സ്പീക്കർ സ്ഥാനാർത്ഥിയായി ഓം ബിർളയെ NDA കളത്തിലിറക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്നും കൊടിക്കുന്നിൽ സുരേഷാണ് പോരാട്ടത്തിനിറങ്ങുന്നത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ലോക്സഭാ സ്പീക്കർമാരെ തെരഞ്ഞെടുക്കുന്നത് ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ സമവായ ചർച്ചകളിലൂടെയായിരുന്നു. എന്നാൽ ചരിത്രം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മാറ്റിയെഴുതപ്പെടുകയാണ്. രാവിലെ 11 മണിക്ക് തന്നെ ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. 18-ാം ലോക്സഭയുടെ നാഥനെ കണ്ടെത്താൻ പോകുന്നത് വോട്ടെടുപ്പിലൂടെയാവും. അംഗബലം കൊണ്ട് കഴിഞ്ഞ 10 വർഷവും BJP അപ്രമാദിത്വത്തിലായിരുന്നു പാർലമെന്റ് സാക്ഷ്യം വഹിച്ചതെങ്കിൽ ഇത്തവണ സഭയുടെ 3-ൽ 1 കൂടുതൽ സീറ്റുകൾ പ്രതിപക്ഷത്തിന്റേതാണ്. അംഗബലത്തിന്റെ ആത്മവിശ്വാസം സഭയുടെ ആദ്യ ദിനം മുതൽ തന്നെ പ്രതിപക്ഷം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതും വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ അംഗസംഖ്യ കുറഞ്ഞു എന്നതിന്റെ പേരിൽ വിട്ടുവീഴ്ചകൾക്കോ പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദങ്ങൾക്കോ ഒരു തരത്തിലും വഴങ്ങിക്കൊടുക്കാൻ തയ്യാറാകില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു മുന്നോട്ട് പോവുകയാണ് BJP. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 18-ാം ലോക്സഭയുടെ നാഥനാര് എന്ന് അറിയാൻ സാധിക്കും. അതും സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം രാജ്യം കാണുന്ന ആദ്യ ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിലൂടെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.